വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബങ്ങളിലൊന്നാണ് ദിലീപും കാവ്യമാധവനും. ബാലതാരമായി അരങ്ങേറിയ കാവ്യമാധവൻ പിന്നീട് നായികയായി മാറുകയായിരുന്നു. ദിലീപായിരുന്നു ആദ്യ സിനിമയിലെ നായകൻ. ജീവിതത്തിലെ നായകനും അദ്ദേഹം തന്നെയായി മാറുകയായിരുന്നു. രണ്ടാം വിവാഹമാണ് ഇരുവരുടേതും. സിനിമയ്ക്കപ്പുറത്ത് വ്യക്തി ജീവിതത്തിൽ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്നു ഇരുവരും. ഇവർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വളരെ മുൻപേ പ്രചരിച്ചിരുന്നു. മകൾ മീനാക്ഷിയാണ് തന്നെ രണ്ടാം വിവാഹത്തിനായി പ്രേരിപ്പിച്ചത് െന്ന് ദിലീപ് പറഞ്ഞിരുന്നു. കാവ്യമാധവനുമായി മീനൂട്ടിക്കും സൗഹൃദമുണ്ടായിരുന്നു. അവസാന നിമിഷമായിരുന്നു ദിലീപ് വിവാഹത്തെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിച്ചത്. വിവാഹത്തോടെ കാവ്യമാധവൻ സിനിമയിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു. ദിലീപിന്റെയും കാവ്യമാധവന്റെയും മകളായ മഹാലക്ഷ്മിയുടെ പിറന്നാളാണ് ഒക്ടോബർ 19. 2018 ഒക്ടോബർ 19 മഹാലക്ഷ്മി ജനിച്ചത്. കുഞ്ഞ് അതിഥി വന്നതിനു ശേഷമുള്ള വിശേഷങ്ങളെല്ലാം വൈറലായി മാറിയിരുന്നു. നൂലുകെട്ടിന്റെ ചടങ്ങിന്റെ ചിത്രം പുറത്തു വന്നപ്പോൾ കുഞ്ഞ് അതിഥിയുടെ ചിത്രം എവിടെന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. കാത്തിരിപ്പിനൊടുവിൽ ദിലീപായിരുന്നു മകളുടെ ചിത്രങ്ങളുമായി എത്തിയത്. ഒന്നാം പിറന്നാൾ ദിനത്തിലായിരുന്നു മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ പുറത്തു വന്നത്. വീണ്ടും പിറന്നാൾ എത്തിയിരിക്കുകയാണ്. ആശംസയുമായി ആരാധകരും എത്തിയിട്ടുണ്ട്. 2018 വിജയദശമി ദിനത്തിലായിരുന്നു ദിലീപിനും കാവ്യമാധവനും ഇടയിലേക്ക് മകൾ എത്തിയത്. ഈ ദിനത്തിൽ ജനിച്ചതിനാലാണ് ഈ പേര് തെരഞ്ഞെടുത്തതെന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു ഇടയ്ക്ക് പുറത്തു വന്നത്. മീനാക്ഷിയാണ് അനിയത്തിക്കായി പേര് കണ്ടുപിടിച്ചതെന്നായിരുന്നു ചിലർ പറഞ്ഞത്. കുടുംബസമേതമുള്ള ചിത്രങ്ങളും മുൻപ് വൈറലായി മാറിയിരുന്നു. മഹാലക്ഷ്മി എടുത്തു നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രവും തരംഗമായി മാറിയിരുന്നു. പത്മസരോവരത്തിൽ വീണ്ടും ആഘോഷ നാളെത്തിരിക്കുകയാണ്. ഇത്തവണത്തെ ആഘോഷം എങ്ങനെയാണെന്നുള്ള ചോദ്യങ്ങളുമായി ആരാധകരും എത്തിയിട്ടുണ്ട്. അടുത്തിടെയായിരുന്നു കാവ്യമാധവൻ പിറന്നാൾ ആഘോഷിച്ചത്. ഇതിന് പിന്നാലെയാണ് മകളുടെ പിറന്നാളും എത്തിയത്. ഇനി വരാനിരിക്കുന്ന ദിലീപിന്റെ പിറന്നാളാണ്. മലയാള സിനിമയിലെ ജനപ്രിയ നായകനായ ദിലീപിന്റെ കുടുംബവിശേഷങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് ആരാധകർ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നന്ദി.